ജനങ്ങളെ വഞ്ചിക്കുക എന്നിട്ട് അവർ നമ്മുടെ മുമ്പിൽ വന്നിട്ട് പുതിയ നാടകം കളിക്കുക നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് പ്രസംഗിക്കുക അതിനവർക്കൊപ്പം നിന്ന് പ്രസംഗിക്കാൻ ഒരു അബ്ദുള്ള കുട്ടിയെ പോലുള്ള ആളുകൾ ഞാനുള്ള കുറ്റപ്പെടുത്തില്ല അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ന്യായീകരിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ അവരെന്തിനാ ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കേണ്ട കാര്യം എന്താ അവർക്ക് ഇതിൽ ന്യായീകരിച്ചിട്ട് എന്താ കാര്യം ഒന്ന് രണ്ട് ആളുകൾ അവരെ കൂടെ നടന്നുകൊണ്ട് മുസ്ലിംകൾ ചിലര് പ്രസംഗിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചില ആളുകളും പ്രസംഗിക്കുന്നുണ്ട് ആളെ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്ത് അവർക്ക് അനുകൂലമായി ഇത് ശരിയാന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരാളുകളെ വഞ്ചിക്കുക അവര് സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല ശരിക്കും അവർക്ക് ഇതിൽ എന്ത് കാര്യമാണ് മുസ്ലിമായ ഒരു മനുഷ്യൻ ഇതിൽ ഇതിനെ അവരെ ന്യായീകരിക്കേണ്ട കാര്യം എന്താ ഇത് മുസ്ലിമിനെയും ഹിന്ദുവിനെയും എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് ഇവരെ വാദിക്കാൻ നിൽക്കുമ്പോ ഇങ്ങനത്തെ കുറച്ച് ആളുകൾ വാദിക്കാൻ നിൽക്കുമ്പോ നമുക്ക് ചില കഥ ഓർമ്മ വരും പണ്ടൊരു കഥ പറയാറുണ്ട് രണ്ട് രാജ്യത്തെ രാജാക്കന്മാരുടെ മക്കൾ പരസ്പരം പ്രണയിച്ചു രണ്ട് രാജ്യത്തെ രാജാക്കന്മാർ ഒരു രാജാവിന്റെ മകൻ മറ്റേ രാജാവിന്റെ മകളെ സ്നേഹിച്ചു പ്രേമം മൂത്തു കല്യാണം കഴിക്കേണ്ട കെട്ടെത്തി രണ്ടുപേരും പരസ്പരം കല്യാണം കഴിച്ച് അടങ്ങും പക്ഷെ ഈ രണ്ട് രാജാക്കന്മാരും രണ്ട് ധ്രുവത്തിലെ രണ്ടാളും തമ്മിൽ ഒരിക്കലും ഒരു കളത്തിൽ ഒക്കില്ല ഈ മകനോട് പിതാവ് പറഞ്ഞു ആ രാജ്യത്തെ രാജാവിന്റെ മകളെ നീ കൊതിക്കണ്ട നിനക്ക് കെട്ടിച്ചു തരൂല ഇപ്പുറത്തെ രാജാവൻ മകളോട് പറഞ്ഞു നീ അവനെ ഭർത്താവായി കണ്ട ഞാൻ ഒരിക്കലും കെട്ടിച്ചു തരില്ല വാശി അവസാനം ഈ രണ്ട് മക്കളും വാശിപ്പുറത്ത് ബാപ്പമാരെ അച്ഛന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കളെ തോൽപ്പിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ നഗര മധ്യത്തിലെ ഒരു മരത്തിന്മേൽ രണ്ടാളും ഈ രാജകുമാരനും രാജകുമാരിയും കെട്ടി തൂങ്ങി ചത്തു അച്ഛന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അപ്പോഴാണ് ആ നാട്ടിലെ ഒരു രാജ്യസ്നേഹി ഇങ്ങനെ കടന്നു വരുന്നത് ഈ ജാതി രാജ്യസ്നേഹി ഇയാളിങ്ങനെ നോക്കുമ്പോ നാളെ രാജ്യം ഭരിക്കേണ്ട രാജാവാണ് തൂങ്ങിയിരിക്കുന്നത് നാളെ രാജ്ഞിയാവേണ്ട പെണ്ണാണ് ഈ തൂങ്ങിയിരിക്കുന്നത് ഇയാൾക്ക് സഹിക്കുന്നില്ല ഇയാള് കയറിയിട്ട് മൂന്നാമത്തെ കയറെടുത്ത് അവരൊപ്പം തൂങ്ങിക്കൊടുത്തോടെ അങ്ങനെ മൂന്നാളും തൂങ്ങിക്കിടക്കുമ്പോ ഒരു രസികൻ കവി അതിലെ വന്നു അയാൾ നല്ല കവിത അറിയുന്ന ആളാ ബുദ്ധിമാന അയാളിങ്ങനെ വന്നു നോക്കുമ്പോ ഈ രാജാവ് തൂങ്ങിയതും ഈ പെൺകുട്ടി തൂങ്ങിയതും രാജകുമാരനും രാജകുമാരിയും തൂങ്ങിയത് എന്തിനാന്ന് അയാൾക്കറിയാം ബുദ്ധിയുണ്ട് ഇവൻ എന്തിനാ തൂങ്ങിയതെന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അയാൾ അതിന്റെ ചുവട്ടിൽ ഒരു കവിത എഴുതി വെച്ചു അതാണ് കവിത മന്നവൻ മതിമറന്ന് തൂങ്ങി മഹതിയോ ഗതിയോർത്ത് തൂങ്ങി എരപ്പാളി നീ എന്തിന് തൂങ്ങി എന്ന് ചോദിച്ചു അതാണ് സംഭവം ഈ കവിതയാണ് നമുക്ക് ഓർമ്മ വരിക.